പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച് ബ്രിട്ടീഷ് പാർലമെന്റ് അംഗം നിക്കോൾ സ്റ്റേറ്റ്. ബ്ലോക്ക് ബാങ്ക് സ്പ്രിംഗ് മീറ്റിംഗ് 2023ന്റെ ഭാഗമായി നടന്ന സെമിനാറിൽ സംസാരിക്കവെയായിരുന്നു സാമ്പത്തിക വിദഗ്ധൻ കൂടിയായ സ്റ്റെയിനിന്റെ ശ്രദ്ധേയ പരാമർശം. വികസനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പുതിയ ചരിത്രം രചിക്കുകയാണെന്നായിരുന്നു സ്റ്റെയിനിന്റെ പ്രസ്താവന. നരേന്ദ്രമോദിയുടെ പ്രതിബദ്ധത പ്രശംസനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു. വികസന പ്രവർത്തനങ്ങളാൽ ഇന്ത്യയിൽ ചരിത്രം രചിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹത്തിന്റെ കൃത്യതയും പ്രതിബദ്ധതയും എടുത്തു പറയേണ്ടതുണ്ട്. G20 നേതൃത്വത്തിന്റെ കാര്യത്തിലായിരുന്നാലും അത് പ്രകടമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. സ്ത്രീ ശാക്തീകരണത്തെ മുൻനിർത്തി ഇന്ത്യ നടത്തുന്ന പ്രവർത്തനങ്ങളെ ലോകബാങ്ക് പ്രസിഡന്റ് ഡേവിഡ് മാൽപീസ് പ്രശംസിച്ചിരുന്നു. സ്ത്രീകൾക്കായി ഇന്ത്യയിൽ നടപ്പാക്കുന്ന പദ്ധതികൾ ശ്രദ്ധേയമാണെന്നും സ്ത്രീ ശാക്തീകരണത്തെ ഇത്തരം പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കുമെന്നും അദ്ദേഹം ലോകബാങ്ക് സ്പ്രിംഗ് മീറ്റിംഗ് 2023ന്റെ ഭാഗമായി നടന്ന മറ്റൊരു സെമിനാറിൽ പറഞ്ഞിരുന്നു. ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ പങ്കെടുത്ത സെമിനാറിലായിരുന്നു മാൽപീസ് ഇന്ത്യയെ വാനോളം പ്രശംസിച്ചത്. അതേസമയം ഇന്ത്യ ദ്രുതഗതിയിൽ വളരുന്ന സാമ്പത്തിക ശക്തിയായി മാറുകയാണെന്ന് ലോകബാങ്ക് കഴിഞ്ഞ ദിവസമാണ് വ്യക്തമാക്കിയത്. നടപ്പ് സാമ്പത്തിക വർഷം ഇന്ത്യയിലെ പണപ്പെരുപ്പം 5.2% കുറയുന്നുവെന്ന് ലോകബാങ്ക് വ്യക്തമാക്കി. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇത് 6.6%. രാജ്യത്തെ കറന്റ് അക്കൗണ്ട് കമ്മി നടപ്പ് സാമ്പത്തിക വർഷം മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ 2.1% കുറയും. ഇത് 3% മുൻ സാമ്പത്തിക വർഷം വിലയിരുത്തപ്പെടുന്നത്. പണപ്പെരുപ്പം നിയന്ത്രിക്കാനായി കഴിഞ്ഞ മെയ് മാസം മുതൽ RBI പലിശ നിരക്കിൽ 250 basis points വർധന വരുത്തിയിരുന്നു. രാജ്യത്തെ വർദ്ധിച്ച പലിശ നിരക്ക് മൂലം ഉയർന്ന വായ്പാ ചെലവുകൾ ആഭ്യന്തര ഉപഭോഗത്തിൽ കുറവ് വരുത്തുമെന്ന് ലോകബാങ്ക് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇതും ആഗോള സാമ്പത്തിക വിപണിയിൽ അടുത്തിടെ ഉണ്ടായ പ്രശ്നങ്ങളും മൂലം ഇന്ത്യയിലെ മൊത്ത ആഭ്യന്തര ഉൽപാദനം വളർച്ച നടപ്പ് സാമ്പത്തിക വർഷം 6.3% ലോകബാങ്ക് കണക്കുകൂട്ടുന്നത്. ഇത് 6.4% RBIയുടെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.